കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്നു മുതൽ പത്രിക നൽകാം. ACC ആസ്ഥാനത്തെത്തി ശശി തരൂരിന്റെ പ്രതിനിധികൾ നോമിനേഷൻ ഫോം കൈപ്പറ്റി. ഉത്തർപ്രദേശിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും രണ്ടുപേർ കൂടി മത്സരിക്കാൻ പത്രിക വാങ്ങി. ഇന്നു മുതൽ 30-ാം തീയതി വരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകേണ്ട സമയം. മത്സരിക്കാൻ താല്പര്യമറിയിച്ച് ACC ആസ്ഥാനത്ത് വരണാധികാരി മധുസൂദൻ മിശ്രയുടെ മുറിയിലേക്ക് ഇന്ന് ആദ്യമെത്തിയത് UPയിൽ നിന്നുള്ള വിനോദ് സാത്തിയാണ്. ഹിമാചൽ പ്രദേശിൽ നിന്ന് രണ്ടുപേരും എത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ ശശി തരൂരിൻ്റെ പ്രതിനിധികൾ വന്നു. തരൂരിൻ്റെ കത്തുമായി എത്തിയ ഇവർ വരണാധികാരിയിൽ നിന്ന് ഫോം കൈപ്പറ്റി. 4 ദിവസത്തിനുള്ളിൽ തരൂർ പത്രിക നൽകുമെന്നാണ് സൂചന. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തന്നെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. 26-ന് അശോക് ഗെഹ്ലോട്ട് പത്രിക നൽകും. കമൽനാഥും മനീഷ് തിവാരിയും മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചാൽ അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് അശോക് ഗെഹ്ലോട്ട് അറിയിച്ചു. സച്ചിൻ പൈലറ്റ് തന്നെയാകും മുഖ്യമന്ത്രിയാവുക. പത്രികാ സമർപ്പണം ആരംഭിച്ചതോടെ ഇനി ശ്രദ്ധാകേന്ദ്രം ACC ആസ്ഥാനത്തെ മധുസൂദൻ മിസ്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താല്പര്യമറിയിച്ച് ഇന്ന് നിരവധി പേരാണ് ACC ആസ്ഥാനത്തെ മധുസൂദൻ മിസ്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത്. ശശി തരൂരിൻ്റെ പ്രതിനിധികൾ കൂടി എത്തിയതോടെ മത്സരരംഗത്ത് തരൂർ ഉണ്ടാകും എന്നത് ഉറപ്പായി. ദില്ലിയിൽ ACC ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം PR സുനിൽ, കൈരളി ന്യൂസ്.